നമസ്കാരം. അതെ, ഏഷ്യാനെറ്റിൻ്റെ തോന്നിവാസങ്ങൾ. ഏഷ്യാനെറ്റ് എന്നല്ല ശരിക്കും അതിനെ പറയുന്നത്. സംഖ്യകൾ ചില അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനെ വേറെയാണ് പറയുന്നത്. അവർ അത് ഇന്നും ഇന്നും തുടങ്ങിയ പരിപാടികളല്ല. ഒരു തണ്ടിത്തരം കാണിക്കുന്നു, അത് വയറ് നിറച്ച് പൊങ്കാല കെട്ടിക്കഴിയുമ്പോൾ ഒരു മാപ്പും ഒരു ഖേദപ്രകടനമൊക്കെ ആയിട്ട് മുൻപോട്ട് വരും. ഇപ്പോൾ പുതിയ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിലെ വാർത്ത നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നു. അവിടെയുള്ള പി ആർ പ്രവീണ എന്ന് പറഞ്ഞ അവരുടെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക എന്തോ ആണ്, അവർ അങ്ങേയറ്റം ദാർഷ്ട്യത്തോടെ തിരിച്ചവരോട് മറുപടി പറയുകയാണ്. ബംഗാൾ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്നും അവിടുത്തെ വാർത്ത കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നും അവിടെ മരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ മനുഷ്യരായിട്ട് കൂട്ടിയിട്ടില്ല, അവർ മരിച്ചോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും സംഗതി ഭയങ്കരമായിട്ട് വിവാദമായതിന് ശേഷം ഏഷ്യാനെറ്റ് ബോയ്കോട്ട് ചെയ്യണമെന്നും ബഹിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഖ്യകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ക്യാമ്പയിനായിട്ട് നടക്കുന്നുണ്ട്. ഇത് എത്രാമത്തെ തവണയാണ് അവർ തന്നെ ഇത് ബഹിഷ്കരിക്കാൻ നോക്കുന്നത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ തമാശ. ഇതിനു മുമ്പ് നിരവധി തവണ ഈ ഏഷ്യാനെറ്റ് ഇത്തരം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ രണ്ട് കയ്യിലെയും വിരലുകൾ മതിയാവാതെ വരും ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ, അവർ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പരിപാടികൾ. എന്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ തല വെട്ടി മാറ്റിയിട്ട് പോലും അവർ ഭൂപടം പ്രസിദ്ധീകരിക്കുക വരെ ചെയ്തിട്ടുള്ളവരാണ് ഈ ഏഷ്യാനെറ്റുകാർ. ഒപ്പം തന്നെ അങ്ങേയറ്റം പ്രകോപനപരമായിട്ട് കേരളത്തിൽ കലാപം നടത്തുവാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിലെ പി ആർ സുനിൽ എന്ന മാധ്യമപ്രവർത്തകൻ വളരെ വ്യക്തവും കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ശ്രമിച്ചിരുന്നു. ഇവിടെ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് പലയിടങ്ങളിലും പ്രശ്നം നടക്കുമ്പോൾ ഡൽഹിയിലെ ഒരു പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും പൊളിക്കാത്ത പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ ചിത്രങ്ങൾ, അതായത് മറ്റൊരിടത്ത് ഇത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ച് പണിയുന്ന ഒരു പള്ളി, അത് പൊളിച്ച സമയത്തുള്ള പിക്ചറുകൾ കാണിച്ചിട്ട് അത് ഡൽഹിയിൽ പൊളിച്ച പള്ളിയാണ് എന്ന് പറഞ്ഞു മലയാളത്തിലാണ് അവർ അത് പ്രക്ഷേപണം ചെയ്തത്. ഓർക്കുക, ഈ ഏഷ്യാനെറ്റ് ന്യൂസിന് മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് ഈ നാല് ഭാഷകളിലും അവർ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൽഹി നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് എന്നിരിക്കെ ഈ ഡൽഹിയിൽ ഇങ്ങനെ ഒരു പള്ളി പൊളിച്ച് യഥാർത്ഥത്തിൽ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ നാല് ഭാഷയിലും ഇവർ ഈ വാർത്ത സംപ്രേഷണം ചെയ്യേണ്ടതല്ലേ? ചെയ്തില്ല. അവർ മലയാളത്തിൽ മാത്രമാണ് അത് സംപ്രേഷണം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്തായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്? പി ആർ സുനിൽ എന്ന ആ വ്യക്തി എന്തായിരുന്നു ലക്ഷ്യം വെച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമായിരുന്നു അത്. അതിനുശേഷം ആ ചാനലിനും ഒപ്പം മീഡിയ വൺ എന്ന് പറഞ്ഞ മറ്റൊരു ചാനലും കൂടി 48 മണിക്കൂർ ബാൻ കിട്ടുന്നു. ആ 48 മണിക്കൂർ ബാൻ എങ്ങനെ 24 മണിക്കൂറായിട്ട് കുറയുന്നു എന്നതുവരെ കേരളത്തിലെ സംഖ്യകൾക്കറിയാം. അതിലവർക്ക് നീരസവുമുണ്ട്. തുടരെ തുടരെ രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും തുടരെ തുടരെ ഇതേ പ്രവർത്തികൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കേരളത്തിലെ സംഘി നേതാക്കളൊക്കെ പിന്നെയും പിന്നെയും ഈ ചാനലിൽ പോയിരുന്ന് അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ അതീവ രോഷാകുലരാണ് ഇവിടുത്തെ സംഘികൾ എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഈ അവസാനം കാട്ടിയ ഈ ഇവരുടെ ഈ നിഷേധാത്മക എന്നൊന്നും പറഞ്ഞുകൂടാ. ഈ ഒരു ഇപ്പോൾ ഈ അവസാനം അവർ ചെയ്ത ഈ പ്രവൃത്തിയെ അങ്ങനെയല്ല ശരിക്കും വിശേഷിപ്പിക്കേണ്ടത്. അതിനുശേഷം ഏഷ്യാനെറ്റ് അവരുടെ പേജിൽ വന്നിട്ട് ഒരു ഖേദപ്രകടനം പോലെ ഒരു പോസ്റ്റ് ഇടുന്നു. കുറച്ച് ഒരു 10 15 മിനിറ്റ് നേരമേ അതവിടെ കിടക്കുന്നുള്ളൂ. അതിനകം തന്നെ അവരത് പിൻവലിച്ചുകൊണ്ട് പോകുന്നു. ഈ മാധ്യമപ്രവർത്തക പി ആർ പ്രവീണ് എന്തോ അങ്ങനെ എന്തോ പേരുള്ള ഒരു മാധ്യമപ്രവർത്തക അവർക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ അവരൊരു പോസ്റ്റ് ഇടുന്നു. ഇതൊന്നും ഈ പുതുമയുള്ള കാര്യങ്ങളല്ല. ഈ മാധ്യമം കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഗിമ്മിക്സുകൾ മാത്രമാണിത്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണ് എന്നതിൻ്റെ തെളിവാണിത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, മാവോയിസ്റ്റുകളും നമ്മുടെ പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യുവെന്നും നമ്മുടെ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ദേശസ്നേഹമുള്ള ഒരു മാധ്യമത്തിന് വാർത്ത കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വരെ വാർത്ത കൊടുത്തവരാണവർ.
ഇന്ത്യയുടെ ഭൂപടം തെറ്റായി വരച്ചും അവർ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതല്ല ഇതൊക്കെ അങ്ങേയറ്റം അറിഞ്ഞ് ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്ത ബോധപൂർവം ഒരു കള്ള വാർത്ത പടച്ചു വിട്ടിട്ടും ആ വ്യക്തി ഇന്നും നിയമത്തിന്റെ പിടിയിൽ അകപ്പെടാതെ പുറത്തു നിൽക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ രാജ്യം എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തു നോക്കുക നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇവിടെ ഭരിക്കുന്ന അതായത് ഇവിടെ ഭരിക്കുന്ന ബിജെപി എന്ന പാർട്ടിയാണ് ഇവരുടെയൊക്കെ കണ്ണിൽ ഫാസിസ്റ്റുകൾ എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതോ ഇവറ്റോളും വെബ് ഡെസ്ക് തത്വമൈനോസ്.